നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് അമേരിക്കൻ വെബ്സൈറ്റായ മീഡിയം ഡോട്ട് കോം ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളാണ് ആവശ്യം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ലോക്സഭയിൽ ബി ജെ പി നൂറ്റി എഴുപത് സീറ്റുകൾ മാത്രമേ നേടുകയുള്ളൂ നേടുകയുള്ളൂവെന്നും സൈറ്റ് പറയുന്നു മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടുകളാണ് കോൺഗ്രസ് നേടുക എന്നാൽ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ നേടിയ മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകൾ തന്നെ ഇത്തവണയും നേടുമെന്നും എന്നാൽ സീറ്റുകൾ കുറവായിരിക്കുമെന്നുമാണ് സൈറ്റ് പറയുന്നത് മറ്റു പാർട്ടികൾ മൊത്തമായി നൂറ്റി അറുപത് സീറ്റുകൾ നേടും ഒരു ബ്രിട്ടീഷ് ഗവേഷണ സംഘത്തിന്റെ പഠനഫലം ആധാരമാക്കിയാണ് മീഡിയം ഈ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഇരുപതിനായിരത്തി അഞ്ഞൂറോളം ജനങ്ങളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവേഷണ സംഘം ഇങ്ങനെ കണക്കാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഗവേഷണ സംഘത്തോട് പ്രതികരിച്ചവരിൽ നാല്പത്തിയെട്ട് ശതമാനം പേർ സ്ത്രീകളും അമ്പത്തിരണ്ട് പേർ പുരുഷന്മാരുമാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ീറ്റുകൾ മാത്രമാണ് നേടാനായത് എന്നാൽ പിന്നീട് വിവിധ ഇടങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇത് അമ്പതായി ഉയരുകയായിരുന്നു എന്നാൽ ഈ സർവേക്കെതിരെ നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് സർവേ ഏജൻസിയായ സി വോട്ടറിന്റെ സ്ഥാപകനായ യശ്വന്ത് ദേശ്മുഖാണ് ഇതിൽ പ്രമുഖൻ ഗവേഷണം നടത്തിയ സ്ഥാപനത്തിന്റെ പേര് പറയാതെയാണ് മീഡിയം സർവേ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് യശ്വന്ത് തന്റെ ട്വിറ്ററിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവരും ഇതുതന്നെ ചെയ്യുമെന്നും നടക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സർവേ പുറത്തു വരുന്നത് ഗൌരവതരമായ കാര്യമാണെന്നും ദേശ്മുഖ് വിമർശിക്കുന്നു ഇപ്പോൾ ഈ സർവേ വൈറലാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിലെ പോരായ്മകളാണ് പുറത്തു കൊണ്ടുവരുന്നതെന്നുമാണ് യശ്വന്ത് ദേശ്മുഖ് പ്രതികരിച്ചിരിക്കുന്നത് വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് സർവേകൾ പുറത്തുവിടാൻ പാടില്ലെന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ആസ്ഥാനത്തുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് അതിനുള്ള കാരണം ഇന്നത്തെ മാധ്യമങ്ങൾ ഡിജിറ്റൽ ആണ് അത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുക ാണ് ചൈനയിലെ സർക്കാർ ആണെങ്കിൽ ഒരുപക്ഷെ അതിനെ നിയന്ത്രിക്കാനായേക്കും ആവശ്യം സ്വയം നിയന്ത്രണവും തുറന്ന ചർച്ചകളുമാണ് ബാക്കിയെല്ലാം ഉത്തരവാദിത്വമില്ലാത്ത ഉദ്യോഗസ്ഥ ഭരണമാണെന്നാണ് അദ്ദേഹം തന്റെ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു സർവേ ഫലമാണ് അമേരിക്കയിൽ നിന്നും അമേരിക്കൻ സൈറ്റായ മീഡിയം ഡോട്ട് കോമിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന റിപ്പോർട്ടുകളും സർവേ ഫലങ്ങളുമായിരുന്നു ഇതിനു മുൻപ് പുറത്തു വന്നിരുന്നത് എന്നാൽ ഇത് യു പി എ ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ നേടി യു പി എ അധികാരത്തിൽ വരും എന്നാണ് അമേരിക്കൻ സൈറ്റ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്